കിങ് ഫൈസൽ ഫൗണ്ടേഷൻ അന്താരാഷ്ട്ര അവാർഡ് പ്രഖ്യാപിച്ചു. ശാസ്ത്രം, സാഹിത്യം, ഇസ്ലാമിക പഠനം തുടങ്ങിയ രംഗങ്ങളിൽ പ്രതിഭ തെളിയിച്ച 6 പേരെയാണ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. കിങ് ഫൈസൽ ഫൗണ്ടേഷന്റെ 45-ാമത് അവാർഡ് ഫൈസൽ രാജാവിന്റെ മകനും മക്ക ഗവർണറുമായ പ്രിൻസ് ഖാലിദ് അൽ ഫൈസലാണ് റിയാദിലെ അമീർ സുൽത്താൻ ഹാളിൽ പ്രഖ്യാപിച്ചത്. അറബി ഭാഷ, ഇസ്ലാമിക പഠനം എന്നിവയിൽ മികച്ച സംഭാവന നൽകിയതിന് കൊറിയ ഹാൻഹുക് സർവകലാശാലയിലെ ജോ യാങ്ങിനെ അവാർഡിന് തെരഞ്ഞെടുത്തു. ഇതേ വിഭാഗത്തിൽ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ സോളിഡാരിറ്റി ഫണ്ട് കൗൺസിൽ ചെയർമാൻ നാസർ അൽ സാബിക്കിനും അവാർഡ് സമ്മാനിക്കും. ഇസ്ലാമിക ഗവേഷണത്തിന് സ്കോട്ട്ലൻഡിലെ എഡിൻബർഗ് സർവകലാശാലയിലെ പ്രൊഫസർ റോബർട്ട് ഹില്ലിനെ തെരഞ്ഞെടുത്തു. പകർച്ചവ്യാധി, വാക്സിൻ വികസനം എന്നിവയിലെ ഗവേഷണത്തിന് ഹാർവാർഡ് സർവകലാശാലയിലെ പ്രൊഫസർ ഡാൻ ഹൂൺ, കൊറോണ, എബോള ഉൾപ്പെടെ വാക്സിൻ വികസിപ്പിച്ചതിന് സാറ കാതറിൻ എന്നിവരെ വൈദ്യശാസ്ത്ര രംഗത്തെ മികവ് പരിഗണിച്ച് അവാർഡ് സമ്മാനിക്കും. രസതന്ത്രത്തിലെ മികച്ച കണ്ടുപിടുത്തങ്ങൾക്ക് പ്രൊഫസർ ജാക്കിയിങ്, ചാർഡ് മെർക്കിൻ എന്നിവർക്കും അവാർഡ് സമ്മാനിക്കും. അവാർഡ് ജേതാക്കൾക്ക് പ്രശംസാ ഫലകം, സ്വർണ മെഡൽ എന്നിവയ്ക്ക് പുറമെ 5.5 ലക്ഷം റിയാൽ ക്യാഷ് പ്രൈസും വിതരണം ചെയ്യും. നാസറുദ്ദീൻ BJ 24 റിയാദ്.